നാലാം സ്ഥലം. യേശുവിൻ്റെ അമ്മയായ മറിയം തൻ്റെ ദിവ്യപുത്രനെ കാൽവരി യാത്രാ മധ്യേ കാണുന്നു. അവളുടെ ഹൃദയം സ്ഫടികം പോലെ തകർന്നു, കണ്ണുകൾ കലങ്ങി. വേടൻ്റെ അമ്പേറ്റ് നിലം പതിക്കാറായ പക്ഷിയെപ്പോലെ പാപപരിഹാര ബലിക്കായി കുരുതി കൊടുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നടന്നു നീങ്ങുന്ന മകന് ചുടുകണ്ണീരോടെ ആ അമ്മ സാന്ത്വനമേകുന്നു. അവൾ ഹൃദയത്തിൽ ഇങ്ങനെ മന്ത്രിച്ചിട്ടുണ്ടാവണം: ഇതുവഴി പോകുന്നവരെ നോക്കിക്കാണുവിൻ, എനിക്കുണ്ടായ ദുരന്തം പോലെ വേറെയുണ്ടോ? ശിമയോൻ പ്രവചിച്ചതുപോലെ മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ വേദനയുടെ വാൾ കടന്നുപോയി. മറിയത്തിൻ്റെ വേദന പ്രവാചകൻ്റെ വാക്കുകളിൽ നിന്റെ വേദന സമുദ്രം പോലെ വിസ്മൃതമാണ് ജെറുസലേം പുത്രി. ദൈവത്തിന് ഈ ലോകത്തിൽ നേരിട്ട് സന്നിഹിതനാകാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവിടുന്ന് മാതാപിതാക്കളെ ലോകത്തിലേക്ക് അയച്ചത്. വൃദ്ധരായ മാതാപിതാക്കൾ ഇന്ന് മക്കൾക്ക് വലിയ ഭാരമായി മാറിയിരിക്കുന്നു. ശാപം പോലെ എവിടേക്കോ വലിച്ചെറിയാൻ വെമ്പി മക്കൾ നിൽക്കുന്നു. എൻ്റെ കൈ വളരുന്നുവോ കാൽ വളരുന്നുവോ എന്ന് നോക്കി എന്നെ വലുതാക്കിയ എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല പരിചരണം നൽകാത്ത എൻ്റെ ക്രൂരതയെ ഓർത്ത് ഞാൻ കരയട്ടെ. നല്ല ഭക്ഷണത്തിനും നല്ല പാർപ്പിടത്തിനും അപ്പുറം മക്കളുടെ സ്നേഹവും വാത്സല്യവും നുകരുവാനാവാതെ ശയ്യാവലംബികളായിരിക്കുന്ന നിരവധി മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളുന്നത് വേദനാജനകമായ കാഴ്ചയാണ്. എൻ്റെ ദൈവമേ, അങ്ങയുടെ പ്രതിരൂപങ്ങളായ വൃദ്ധമാതാപിതാക്കൾക്കെതിരായി ഞാൻ ചെയ്ത അപരാധങ്ങൾ പൊറുക്കേണമേ. ഒപ്പം അവരോടുള്ള ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിക്കാൻ എന്നെ സഹായിക്കണമേ.